പൊട്ടപ്പടം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നുമില്ല, ആകെ ക്ലൈമാക്സിൽ മാത്രം കുറച്ചൊരു നല്ല സീനുണ്ട്. അത് വെച്ചാൽ പടത്തിലൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻ്റർവെല്ലിലെ ബോറടിച്ച്, ഇൻ്റർവെല്ലേ ഞാൻ എന്നാൽ കാണാൻ പറഞ്ഞത്. ക്ലൈമാക്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷെ കുറച്ച് എടുത്തേക്കണ സീനൊക്കെ നല്ലതാണ്, പക്ഷെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയണമെന്ന്. പടം നല്ലൊരു ക്ലാസും മാസും കൂടെ ചേർന്ന ഒരു പടമാണ്. വളരെ ചെറിയൊരു ത്രെഡിനെ അവർ മേക്കിംഗ് കൊണ്ടും ക്യാമറ ഷോട്ടുകൾ കൊണ്ടും ഡയറക്ഷൻ കൊണ്ടും മ്യൂസിക് കൊണ്ടും അടിപൊളിയാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും പടം ടിനു പാപ്പച്ചൻ്റെ നല്ലൊരു മേക്കിംഗ് ആണ്, അതിലാണ് പടം. ഒരു ചെറിയ ലാഗാണ് പടം, ലാസ്റ്റ് ചെറിയൊരു ഫൈറ്റ് സീൻ. വലിയ നമുക്കൊരു കുഴപ്പമില്ല, രാജകാന്തരം തെച്ചൊന്നുമില്ല, എന്നാലും ലാസ്റ്റ് ഒരു ചെറിയ ഫൈറ്റ് സീൻ, വലിയ രസമില്ല. കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് വന്നിരിക്കുമ്പോൾ ഒരു നമുക്കങ്ങനെ ഒരു കുഴപ്പമില്ല, പക്ഷേ എൻഡിങ് ലാസ്റ്റ് അത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. സത്യം നല്ല ഇഷ്ടമായി. കിടിലമഴാണ്, മേക്കിംഗ് ആണ് മെയിനായിട്ട്. ബി ജി എം ജസ്റ്റിൻ വർഗീസ് അടിപൊളിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ വന്നത്. സെക്കൻഡ് ഹാഫ് മിഡ് ആയപ്പോഴത്തേക്കാണ് പടം കത്തിക്കേറിയത്. അതേ ടൈപ്പ് തന്നെ, മേക്കിംഗ് ആണ് അടിപൊളി. അതിൽ സെക്കൻഡ് ഹാഫ് ഒരു പകുതി കഴിയുമ്പോഴത്തേക്കാണ് മറ്റേ ഫൈറ്റ് സീക്വൻസൊക്കെ വന്നെ. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല പടം തന്നെയാണ്. സ്ലോ മൂഡാണ്, പയ്യെ കത്തി കയറുന്നത് സെക്കൻഡ് ഹാഫിലാണ്. കണ്ടിരിക്കാൻ നല്ല മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കാണാനായി തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നിൽക്കുന്നത് ജസ്റ്റിൻ വർഗീസിൻ്റെ സംഗീതം, ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മെയിനായിട്ട് പറയണം. പിന്നെ ടിനു പാപ്പച്ചൻ മേക്കിംഗ് ആണ് ഏറ്റവും ഗംഭീരം. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. കാരണം ചാക്കോച്ചൻ്റെ പിന്നെ അഭിനയമൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുന്നത്, ചാക്കോച്ചൻ മാത്രമല്ല എല്ലാവരും മികച്ച് നിൽക്കുന്നുണ്ട്. നല്ലൊരു സിനിമ കാണാൻ പറ്റിയ, ഒരുപാട് നമ്മളെ പിടിച്ചിരുത്തുന്ന ജസ്റ്റിൻ വർഗീസിൻ്റെ ബി ജി എം ആണ് മെയിനായിട്ട് എടുത്തു പറയാനുള്ളതാണ് കേട്ടോ. പിന്നെ ചാക്കോച്ചൻ്റെ അഭിനയം നന്നായിട്ട് മികച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ, തിയേറ്ററിൽ തന്നെ കാണാം. നല്ല മേക്കിംഗ് ആണ്. ഓരോ ജീവികളൊക്കെ എടുത്തു വെച്ചേക്കുന്ന ഒരു രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പുള്ളിക്കാരൻ്റെ. മലയക്കോട്ടെ വാലിബനിലെ ആ ഒരു ഡിഫറൻസ് കാണാം വിചാരിക്കുന്നു.